ഒരു വിശ്വാസമാണ് ഗർഭിണികൾ പപ്പായം പൈനാപ്പിളും കഴിക്കരുത് എന്നത്. പഴമക്കാരിൽ നിന്നും പകർന്നു കിട്ടുന്ന വിശ്വാസങ്ങൾ പുതുതലമുറയും കൊണ്ടു നടക്കുന്നത് സ്വാഭാവികം. പക്ഷേ വിശ്വാസങ്ങളെല്ലാം വാസ്തവമാവണമെന്നില്ലല്ലോ. ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നമുക്കിതിന്റെ വാസ്തവം അന്വേഷിക്കാം. ഈ വിശ്വാസത്തിന് കാരണമായത് പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലിൻ എന്ന എൻസൈമാണ്. ഇത് ദഹനത്തെ സഹായിക്കുന്ന ഒരു എൻസൈമാണ്. മറ്റു പല ആവശ്യങ്ങൾക്കും ചികിത്സയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ബ്രോമലിൻ ഗർഭാശയ ഭിത്തിയുടെ സങ്കോചം കുറയ്ക്കും, കൂടുതൽ അയവ് നൽകും. ഇത് അബോഷന് കാരണമായി തീർന്നേക്കാം എന്ന പേടിയാണ് പൈനാപ്പിളിനെ അകറ്റി നിർത്താനുള്ള കാരണം. വലിയ അളവിൽ ബ്രോമലിന് ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ ശരാശരി കഴിക്കുന്ന പൈനാപ്പിളിന്റെ ഇരട്ടിയിലധികം കഴിച്ചാലും അതിനാവശ്യമായത്ര ബ്രോമലിൻ ശരീരത്തിൽ എത്തുകയില്ല. ഒരുപക്ഷെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോ മുഴുത്ത പൈനാപ്പിൾ അകത്താക്കിയാൽ അത്രയും അളവ് ബ്രോമലിൻ കിട്ടിയേക്കാം. എന്നാൽ തലയ്ക്ക് വെളിവുള്ള ആരും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഏതെങ്കിലും രീതിയിൽ ഗർഭാവസ്ഥയെ സ്വാധീനിക്കുക എന്നത് അസാധ്യമാണ്. ഗർഭകാലത്ത് വില്ലൻ സ്ഥാനത്തേക്ക് വരുന്ന മറ്റൊരു ഫലമാണ് പപ്പായ. അതിന്റെ കാരണം പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈമാണ്. പപ്പായ മുറിക്കുമ്പോൾ വരുന്ന പാല് പോലുള്ള ദ്രാവകമാണ് ലാറ്റെക്സ്. ഇതിലാണ് പപ്പൈൻ ഉള്ളത്. ഈ പപ്പൈൻ ഗർഭാശയ സങ്കോചത്തിന് കാരണമാവുകയും അങ്ങനെ അബോഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് കാരണമായി പറയുന്നത്. പച്ച പപ്പായയുടെയും അധികം പഴുക്കാത്ത പപ്പായയുടെയും കാര്യത്തിൽ അല്പമെങ്കിലും ഈ ഒരു സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നന്നായി പഴുത്ത പപ്പായയിൽ ഗർഭാവസ്ഥയെ സ്വാധീനിക്കാൻ മാത്രമുള്ള അളവിൽ ലാക്ടിക്സ് ഇല്ല. പച്ച പപ്പായ സാധാരണ ആരും കഴിക്കാറില്ല. അധികം പഴുക്കാത്ത പപ്പായ ആണെങ്കിൽ പോലും ശരാശരി ഒരാൾ കഴിക്കുന്ന അളവിൽ കഴിച്ചതുകൊണ്ട് ഗർഭിണിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും പോകുന്നില്ല. വേവിക്കുമ്പോൾ പപ്പൈൻ വിഘടിച്ചു പോകുന്നത് കൊണ്ട് പപ്പായ കറി വെച്ചതും തോരൻ വെച്ചതും ഈ പരിമിതികളില്ലാതെ കഴിക്കാവുന്നതുമാണ്. വളരെയധികം പോഷക ഗുണമുള്ള ഫലങ്ങളാണ് പപ്പായയും പൈനാപ്പിളും. ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് ഗർഭാവസ്ഥയിൽ ആരോഗ്യദായകമായ ഈ ഫലങ്ങൾ നിഷേധിക്കുന്നത് ഒട്ടും ശരിയല്ല. നിർഭാഗ്യവശാൽ അമ്മമാരും അമ്മൂമ്മമാരും മാത്രമല്ല, ചില ഗൈനക്കോളജിസ്റ്റുകൾ പോലും പൈനാപ്പിളും പപ്പായും കഴിക്കരുത് എന്ന ഉപദേശം ഇപ്പോഴും ഗർഭിണികൾക്ക് കൊടുക്കാറുണ്ട്. ആര് പറയുന്നു എന്നതിലല്ല, പറയുന്നതിൽ കാര്യമുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. അവാസ്തവങ്ങളിൽ നിന്ന് വാസ്തവം ചികഞ്ഞെടുക്കുകയാണ് ശാസ്ത്രത്തിന്റെ രീതി. ശാസ്ത്രം എന്നാൽ വെറും കേട്ട് കേൾവികളല്ല, തെളിയിക്കപ്പെട്ട സത്യങ്ങളാണ്.